സ്വപ്നാസ് ഫുഡ് വേൾഡ് ഇന്ന് നമ്മള് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എന്താ പറയാ, വെയിറ്റ് ലോസ് റെസിപ്പി എന്ന് പറയും, അതല്ല, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് അടിപൊളിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ ചിക്കൻ ടിക്ക. അപ്പൊ ഇത് വെയിറ്റ് ലോസ് റെസിപ്പി എന്ന് പറയാൻ കാരണം, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗില് നമുക്ക് ഏതൊരു ഫാസ്റ്റിംഗിലും നമുക്ക് എന്താ പറയാ, ഈ പ്രോട്ടീൻ അതുപോലെ വൈറ്റമിൻസ് എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്. നമുക്കൊരു വിചാരമുണ്ട്, നമ്മള് ഭക്ഷണം എന്താ പറയാ, തടി കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കുക, ഒരു ദോശ കഴിക്കുക, ഒരു ഇത് കഴിക്കുക, എന്നിട്ട് ആകെ നമ്മൾ ക്ഷീണിച്ച് അപ്പോഴേക്കും നമ്മുടെ മുടി കൊഴിയും, പിന്നെ ഇല്ലാത്ത പ്രശ്നങ്ങൾ, വേദന അവിടെയും ഇവിടെയും, കാൽഷ്യത്തിന്റെ കുറവും പ്രോട്ടീന്റെ കുറവും. അപ്പൊ അങ്ങനെ ഡയറ്റ് ചെയ്ത് മെലിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മള് മെലിയ എന്നതിനേക്കാളും ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനത്തെ ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനിപ്പോ എന്റെ ഈ ഒരു ഡയറ്റില് ഞാന് ചിക്കനും ഫിഷും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എഗ്ഗൊക്കെ ഇതിന്റെ ഒന്നും ഡെഫിഷ്യൻസി, പ്രോട്ടീൻ്റെയും ഇതിന്റെ ഒന്നും ഡെഫിഷ്യൻസി ഇല്ലാതെ തന്നെ അത്യാവശ്യം നന്നായിട്ട് തടി കുറയ്ക്കാനും അതുപോലെ തന്നെ ഫിറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഓയിൽ, ഒട്ടും ഓയിൽ ഇല്ലാതെ നല്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന റെസ്റ്റോറൻറ്റ്സിലൊക്കെ വാങ്ങിക്കുന്ന ടേസ്റ്റിൽ ഉള്ള ചിക്കൻ ടിക്കയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. കാരണം വീട്ടിൽ നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെങ്കിലും വീട്ടിലുള്ളവരും കുട്ടികളായാലും അവർക്കും ഈ എണ്ണ അത്ര നല്ല സംഭവം ഒന്നല്ല. അപ്പൊ വീട്ടിലെ എല്ലാവർക്കും ഇതുപോലെ ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തും നന്നായിരിക്കും, നമ്മുടെ ഹെൽത്തും നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ചിക്കന് പകരം വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം സംഭവം പനീറിൽ ചെയ്യാം. പനീർ ടിക്ക ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. പനീർ ടിക്ക ഓയിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളതായിരുന്നു. ഇത് ഒട്ടും ഓയിലില്ലാതെ എങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 200 grams മേലുണ്ട് കേട്ടോ, ഒരു 220 grams ഉണ്ട് ചിക്കൻ. ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം എന്താ, ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചിക്കൻ ബ്രസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്കിനി ഇതിന്റെ മാരിനേഷൻ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാരണം കുറച്ചല്ലേ ഉള്ളൂ ക്വാണ്ടിറ്റി. അതുപോലെ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, കളറും ഉണ്ട് അതേപോലെ തന്നെ എരിവുണ്ട്, അതുകൊണ്ട് ഒരു ടീസ്പൂൺ എടുക്കുന്നുള്ളൂ. അപ്പൊ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ 1/2 teaspoon ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon കടലമാവില്ലേ കടലപ്പൊടി, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈര്, അതൊരു 2 tablespoon ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടയായിട്ടിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച കാരണം കേട്ടോ. പിന്നെ കസൂരിമേത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ റെസിപ്പിയിലും നോർത്ത് ഇന്ത്യൻ ടൈപ്പ് റെസിപ്പീസിലൊക്കെ കസൂരിമേത്തി ആഡ് ചെയ്യും. അപ്പൊ അത് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പൊ തൽക്കാലം എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് ലെമൺ, ഒരു 1/2 lemon ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം, കാരണം ചിക്കനിലേക്കും കൂടെ വേണം, അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത് മിനിമം ഒരു 1 hour വെക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഒരു 5 to 6 hours വെക്കുന്നുണ്ട്, കാരണം ഞാനിപ്പോൾ ഇത് ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇനി രാത്രിയേ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ ഓവർ നൈറ്റ് അല്ലെങ്കിൽ ഒരു 5 to 6 hours മാരിനേറ്റ് ചെയ്താൽ ശരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ല ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഇത് ശരിക്കും ഇതിലെ മസാല പിടിക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്ര പറ്റിയില്ലെങ്കിൽ 1 hour ഒന്ന് വെക്കാൻ ശ്രമിക്കാം. അപ്പൊ ഇത് 5-6 hours കിടന്നിരിക്കട്ടെ ഫ്രിഡ്ജിൽ വെക്കാൻ. നമുക്ക് 5-6 hours ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം, അതല്ല 1 hour പുറത്ത് തന്നെ അടച്ചു വെച്ചിരുന്നാലും മതി. അപ്പൊ നമ്മുടെ ചിക്കൻ ടിക്ക അതാ ഞാനൊരു ഈവനിങ് 6:30 ഏകദേശം ഒരു 5 hours ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പൊ നന്നായിട്ട് ഇത് മാരിനേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ, എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതുപോലത്തെ ഗ്രിൽ പാനിലാണ് ഗ്രിൽ ചെയ്തെടുക്കണം. ഇതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സാധാരണ പാനിലായാലും ഒരു പ്രശ്നമില്ല. ഇതിങ്ങനെ ആമസോണിൽ വാങ്ങിയതാണ്, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് ജസ്റ്റ് 1 teaspoon, വെറും 1 teaspoon ഓയിലേ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അത് വെളിച്ചെണ്ണ വേണ്ട, വേറെ ഏതെങ്കിലും ഓയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇടുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കാം, പക്ഷെ നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ട് ചെയ്യുക. ഇങ്ങനെ ആയാലും നന്നായിട്ട് തന്നെ കുക്കാവും, ടേസ്റ്റും ഒക്കെ സെയിം ആവും. അപ്പൊ നമ്മൾ മാക്സിമം എണ്ണ കുറച്ച് ഉപയോഗിക്കല്ലേ നല്ലത്.
പിന്നെ ഡയറ്റ് ചെയ്യുന്നവർ എന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കണേ, എണ്ണ പാടില്ല കേട്ടോ. അപ്പൊ ഇത് ഒരു മിനിറ്റ് ഇങ്ങനെ ഒരു ഹൈ ഫ്ലെയിമിൽ കിടന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കളറ് മാറിയിട്ടേ ഉള്ളൂ, പക്ഷെ കുക്കായിട്ടുണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമ്മളൊരു 20 മിനിറ്റ്, ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് കുക്കാവും. അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നല്ല ഗ്രില്ല് പോലെ ആവും ചെയ്യും, നന്നായി കുക്കാവും ചെയ്യും. പിന്നെ ഈ ചിക്കൻ ബ്രസ്റ്റ് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ. ഒട്ടും ഓയിലില്ലാതെ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇതൊരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്ത കാരണം നന്നായി കുക്കായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് കഴിക്കാം. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ക്യാരറ്റ്, ഉള്ളിയും കൂടെ ഇതേപോലെ 1 ടീസ്പൂൺ പോലും എണ്ണ ഇല്ല, അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒന്ന് ക്യാരറ്റ് കുക്കാവണവരെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പം ഡെയിലി നമ്മൾ ഡിന്നറായാലും എന്തിൻ്റെ കൂടി നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. അതിപ്പോൾ ഡയറ്റിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഈ 4 പീസൊക്കെ നമുക്ക് ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കാം. ഇത് ഏകദേശം 150 grams ഉണ്ട്. അപ്പോൾ 150 മുതൽ 200 grams വരെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നമുക്ക് കഴിക്കാം ഒരു നേരം. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല, ചപ്പാത്തി അങ്ങനത്തെ ഒന്നും കഴിക്കുന്നില്ല, വെറും ചിക്കൻ മാത്രം. ഇതിങ്ങനത്തെ ഇഷ്ടമുള്ളവർക്ക് പിന്നെ ചപ്പാത്തിയൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വെജിറ്റബിളും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ടിക്കയുടെ കൂടെ ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മല്ലി പുതിന ചട്നിയാണ്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി പോലത്തെ സാലഡ്, ഇത് ഞാൻ വേറൊരു ദിവസം കഴിച്ചതാണ്. അപ്പോൾ ഇത് ഡെയിലി നമുക്ക് ഡിന്നറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇതാ ഇതുപോലെ വേറെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയതൊന്നും ഉണ്ടാവരുത്, വെറും ഈ ചിക്കനും സാലഡും മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വാങ്ങുന്ന അതേ ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, അടിപൊളിയാണ്. അപ്പം ഇപ്പം ഞാനെടുത്തിരിക്കുന്ന 4 അത്യാവശ്യം വലിയ പീസാണ്. ഇത് ഒരു 250 കാലറി ഉണ്ടാവും, അത്രയൊക്കെ നമുക്ക് രാത്രി 300 കാലറി വരെയൊക്കെ കഴിക്കാമല്ലോ. അപ്പം അങ്ങനെ കാലറി നോക്കിയിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം ഇടുന്നതായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരാഴ്ച ഇട്ടുള്ളൂ, ഒരാഴ്ചയല്ല ഒരു 7 ദിവസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ഇപ്പം തന്നെ എനിക്ക് നല്ല വെയിറ്റിൽ ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പം എന്തായാലും 1 മാസം 2 മാസമൊക്കെ നമ്മളത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ ചപ്പാത്തി ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലറി കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൽ കാര്യമില്ല. പക്ഷേ ഇതിൽ എനിക്ക് എന്നെ പോലെ ഇത്രയും ചിക്കൻ ഫിഷ് ലവേഴ്സിനൊന്നും ചപ്പാത്തി ചോറിൻ്റെ ആവശ്യമില്ല, വെറുതെ ചിക്കൻ കിട്ടിയാലും ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ എന്നും കഴിച്ച് മടുക്കുമ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം രാത്രി വെറും ഇതാക്കാം, അല്ലെങ്കിൽ ചിക്കൻ്റെ സൂപ്പാക്കാം ഒക്കെ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അതിലാണ് ഫാറ്റ് ഭയങ്കര കുറവാണ് ചിക്കൻ ബ്രസ്റ്റിൽ, അതേപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്. വെയിറ്റ് ലോസിനെ സഹായിക്കുക ചിക്കൻ ബ്രസ്റ്റ് ആയിരിക്കും, അതും സ്കിൻലെസ് ആയിരിക്കണം, സ്കിന്ന് റിമൂവ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഫ്രഷ് ഞാൻ ഫ്രഷ് തോന്നുന്നതാണ് വാങ്ങുന്നത്, അങ്ങനത്തെ നമുക്ക് ഫുൾ ക്ലീൻ ചെയ്ത് പാക്ക് എല്ലാം ചെയ്തിട്ട് കിട്ടും, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസുകൾ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫിഷ് ഡെയിലി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ അളവ് കുറച്ച് ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡെഫിഷ്യൻസികളൊന്നും വരില്ല. ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഡെഫിഷ്യൻസികളാണ് ഉണ്ടാവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഡയറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം. ഇത് അടിപൊളി വെയിറ്റ് ലോസ് റെസിപ്പിയാണ്. ഉച്ചയ്ക്ക് ഇത് മാത്രം കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഇത് കഴിക്കാം കേട്ടോ. ബൈ.